ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടൊരു നല്ലൊരു വെറൈറ്റി ഡിഷു ആയിട്ടാണ് കേട്ടോ. അപ്പോൾ മാസി കറിയാണ് കേട്ടോ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മാസി എന്ന് പറഞ്ഞാൽ, നമ്മൾ നെയ്മീനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഉണക്കി പൊടിച്ച് വരുന്ന ഒരു പൗഡറാണ് കേട്ടോ. അതാണ് മാസി പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ചൂര അതുപോലെ നെയ്മീനൊക്കെ ഇതേപോലെ ഉണക്കി പൊടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കറി വയ്ക്കുന്ന സമയത്ത് അത് മീനാണെന്നുള്ളത് ഒരിക്കലും നമുക്കറിയില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല കുറുമ പോലെയാണ് കേട്ടോ ഇരിക്കുക ഈ കറി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മാർക്കറ്റുകളിലൊക്കെ അത്, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മാസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണക്കി പൊടിച്ച് പൗഡറായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ മാർക്കറ്റുകളിലൊക്കെ പോകുന്ന സമയത്ത് ചോദിച്ച് വാങ്ങിക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പെടുക്കാം, പിന്നെ ഒരു വലിയ സവോള ഞാൻ ചെറുതായി ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു രണ്ട് തക്കാളി അതുപോലെ ചെറുതായി കട്ട് ചെയ്ത് കേട്ടോ, പിന്നെ വേണ്ടത് ഒരു ആറല്ലി വെളുത്തുള്ളിയാണ്, ഒരു രണ്ട് പച്ചമുളക്, ഒരു ചെറിയ തുണ്ട് ഇഞ്ചി മതിയാവും കേട്ടോ, പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്, പിന്നെ നമ്മുടെ ഇതാണ് കേട്ടോ മാസി പൗഡർ. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊടിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യാം. പിന്നെ ഒരു അരക്കപ്പ് മല്ലിയില, പിന്നെ ഇതാ ഒരു അരമുറി തേങ്ങയുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇടികല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇതാ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് സവാള ചേർത്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് വാടി വരണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുമ്പോൾ അത് പ്രത്യേക ഒരു മണമാണ് കേട്ടോ അതിന്. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സിമ്പിളാണ് കേട്ടോ നമുക്ക് ഈ മാസി കറി ഉണ്ടാക്കാനായിട്ട്. 5 മിനിറ്റും കൂടെ വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല രുചിയോടുകൂടി തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് ഇതൊരു 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ തക്കാളിയുടെയും ഉള്ളിയുടെയൊക്കെ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയുടെ ഒക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാസി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മാസി പൗഡർ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇത് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ. നല്ല മണമുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് നമ്മുടെ മാസി പൗഡറൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടിയാൽ നമുക്കതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. മാസി പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് കുക്കായി കിട്ടും. അപ്പോൾ ഇതാ കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ഇതിൽ നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ക്യാമറ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് നല്ല മണമുണ്ട് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാം. ഇതാ ഞാൻ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ ഇതാ കറി എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടോടെ ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.